റബ്ബർ വെട്ടാനെത്തിയ തൊഴിലാളിയാണ് പറമ്പിലെ മൃതദേഹം ആദ്യം കണ്ടത്. മരമെട്ടാൻ വരണ പരിചയം മരമ കാണുന്നതേ ഉള്ളൂ. രണ്ടു മാസത്തിനകത്തേ വരുള്ളൂ ഇവരുടെ ഭാര്യയും ഭർത്താവും രണ്ടൊരു ഇവിടെ താമസിക്കുന്നത്. അവരാരാണ്, എന്താണ്, എവിടുന്നാണ് വന്നതെന്നൊന്നും എനിക്കറിയില്ല. അത് ആ വിളയിലെ ഉടയൻ, ആ വീട്ടിന്റെ ഉടയനാണ് അവർക്ക് നേരിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അവരെ അറിയാവൂ. പേരൂർക്കട സ്വദേശി മായാമുരളിയുടെ മൃതദേഹമാണ് വീടിന് മുന്നിലെ പറമ്പിൽ നിന്ന് കണ്ടെടുത്തത്. കഴിഞ്ഞ ഒരു വർഷമായി മായ ഭർത്താവിനൊപ്പം കാട്ടാക്കടയിലെ വാടക വീട്ടിലായിരുന്നു താമസം. ഇത് മായയുടെ രണ്ടാം വിവാഹമായിരുന്നു. ഭർത്താവ് രഞ്ജിത്ത് മായയെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്ന് കുടുംബം. അപ്പൊ ഇതിനു മുന്നേ ഒരു പെണ്ണിനെ മാരേജ് ചെയ്യില്ല. ഇതിനു മുന്നേ ഒരു പെണ്ണായിട്ട് കൂടെ കഴിഞ്ഞിട്ട് ആ പെങ്കൊച്ച് കേസ് കൊടുത്തതാണ്. ദേഹ ഉപദ്രവം കാരണം രക്ഷപ്പെട്ട് ഓടുമ്പോലെ ഓടിയതാണ്. അപ്പൊ ഇവള് ഈ മുറിവ് 5 സ്റ്റിച്ച് അവൾ അന്ന് നമ്മളോട് പറഞ്ഞത്. അവള് പോണേങ്കാലും മുമ്പ് വന്ന സ്റ്റിച്ചാണ് അന്ന് നമ്മളോട് അവൾ പറഞ്ഞത്. അവള് ബൈക്ക് ആക്സിഡന്റ് പറ്റിയെന്നാണ് പറഞ്ഞത്. പക്ഷേ അവൾ ആ അടിച്ചിട്ട് 5 സ്റ്റിച്ച് വന്ന മുറിവ് കണ്ട സാക്ഷിയായിട്ട് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞപ്പോഴാണ് അറിയണം ഇങ്ങനെ ഒരു കാര്യം അവനാണ് ചെയ്ത എന്നുള്ളൊരു കാര്യം. മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിക്കുകയാണ്. അവന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. പോലീസുകാർ അന്വേഷിച്ചതും നമ്മൾ അന്വേഷിച്ചതും ഒക്കെ അവൻ അവളെ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടാവും, അവളെ കൊന്നിട്ടുണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അവളെ കിടക്കണ കിടപ്പ് കണ്ടല്ലേ നമുക്ക് മനസ്സിലാവും. അവൾ ആശുപത്രി വരാമെന്നൊരു വാക്ക് പറഞ്ഞ് വിളിച്ചു പറഞ്ഞതാണ്. അപ്പോൾ അവൾ ആശുപത്രി വരാൻ വേണ്ടി ഒരുങ്ങി കിടക്കുമ്പോഴാണ് അവിടെ കിടക്കണം. ഭർത്താവ് ഓട്ടോ ഡ്രൈവർ രഞ്ജിത്ത് ഒളിവിലാണ്. കാട്ടാക്കട DYSP നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.